ഗൈസ്, അപ്പോൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരു ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ചെറിയൊരു പെട്ടി കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്ളോഗറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഇതെന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു റിവ്യൂ അല്ലെങ്കിൽ അൺബോക്സിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വേണ്ട ഇതാണ് സാധനം. ഇത് ഒരു ഹെൽമെറ്റിൻ്റെ ഏതാണ്, ചിൻ സ്ട്രാപ്പാണ്. ചിൻ സ്ട്രാപ്പ് എന്ന് ആ അതെ, ചിൻ മൗണ്ട്. ചിൻ സ്ട്രാപ്പ് അല്ല, ചിൻ മൗണ്ട് ആണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഡയറക്റ്റ് കയറി ചെക്ക് ചെയ്തിട്ട് സാധനം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, ഞാനിത് പൊട്ടിച്ച് ഈ സാധനം എന്തേ. ഓക്കെ, അപ്പം ഗൈസ് കണ്ട, ഇതാണ് നമ്മുടെ ഐറ്റം, ആക്ഷൻ പ്രോ ചിൻ മൗണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജെ മൗണ്ട് കൂടെ നമുക്ക് അഡീഷണലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്, നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആക്ഷൻ ക്യാം ഹെൽമെറ്റിൽ സെറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹെൽമെറ്റ് മാറി മാറി ഉപയോഗിക്കുക, നമ്മുടെ ഹെൽമെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽമെറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു ഹെൽമെറ്റ് വാങ്ങിക്കുകയാണ്, നമ്മളിപ്പോൾ പഴയ ഹെൽമെറ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു കേസൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ സാധനം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ എന്താ ആഡോ കാര്യങ്ങളൊന്നും അല്ല, ഒരു റിവ്യൂ അൺബോക്സിങ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ. പിന്നെ കാണാവുന്ന ഒരു കാര്യമാണ്, ഇതൊരു റബ്ബർ മെറ്റീരിയലാണ് ഈ റെഡ് കളർ. പിന്നെ അതുപോലെ തന്നെ റെഡും ബ്ലൂ കളറിലും അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ ഹെൽമെറ്റ് ബേസിക്കലി റെഡായതാണ് ഞാനിത് റെഡ് കളറിൽ തന്നെ വാങ്ങിയത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റബ്ബറാണ് ഈ ഒരു റെഡ് പാർട്ട്. പിന്നെ ഈ ബ്ലാക്ക് പാർട്ടെന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് മിക്സിംഗ് ഫൈബറാണ്. ഫൈബറും പ്ലാസ്റ്റിക്കും റബ്ബറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ റെഡ് ബ്ലാക്ക് കളർ. കണ്ടില്ലേ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പാർട്ടാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഓഫ്കോഴ്സ് ക്ലോത്തിങ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ബാഗിൻ്റെയൊക്കെ സ്ട്രാപ്പ് അങ്ങനത്തെ ഐറ്റംസ്. ഈ അറ്റത്ത് വരുന്ന ബക്ലിങ്ങും ഇതും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ജെ മൗണ്ടിൻ്റെ കാര്യം. നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ലോക്ക്, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം നമ്മുടെ ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്ത് അതിൽ ക്യാമറയും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ മോട്ടോക്രോസ് ഹെൽമെറ്റിൽ ഞാനിത് വെച്ച് കഴിഞ്ഞുള്ള സെറ്റപ്പ്. എൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബേർഡ് മോട്ടോക്രോസ് ആണ്. അപ്പം സ്റ്റീൽ ബേർഡ് മോട്ടോക്രോസിൽ ഇത് വെക്കാത്തതാണ് കഴിവ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിട്ട് പോയിൻ്റ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് കറക്റ്റ് ഫേമായിട്ട് ഇരിക്കില്ല, കുറച്ച് അങ്ങോട്ടും കൊണ്ട് ആടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ക്യാമറ കൂടെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ വെയിറ്റ് വരും. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്ട്രാപ്പ് രണ്ടുകൂടെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ നല്ല രീതിയിൽ ടൈറ്റ് ആകുമ്പോഴത്തേക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എഡ്ജില്ലേ, ഈ രണ്ട് എഡ്ജിൽ നിന്ന് നല്ലോണം അങ്ങോട്ട് ഒരു വലിവ് നല്ലോണം സംഭവിക്കും. ആ ഒരു വലിവിൻ്റെ കാരണം കൊണ്ട് തന്നെ ഈ ജെ മൗണ്ട് ഈ രണ്ട് ഭാഗത്തുനിന്ന് ലൂസായിട്ട് ഇത് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്റ്റീൽ ബേർഡ് മോട്ടോക്രോസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കഴിവതും ഈ ഒരു മൗണ്ട് യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്, കാരണം ഞാനിത് യൂസ് ചെയ്ത ഒരു അനുഭവം വെച്ചാണ് പറയുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം എൻ്റെ എസ് ജെ ക്യാമും കൂടെ ഇവത്തിൽ വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ പൊതുവേ ക്യാമറയ്ക്ക് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടോട്ട് ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം, ഹെൽമെറ്റ് ആടുന്നതല്ല, ഈ മൗണ്ടിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആട്ടങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഒരുപാട് ടൈറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം കൊണ്ട് തന്നെ ജെ മൗണ്ട് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ഒരുപാട് പേരിപ്പോൾ കാത്തിരിക്കുന്നത് ഈ ഒരു സെറ്റപ്പിൽ ക്യാം വെച്ചിട്ടുള്ള വ്യൂസ് കാണാനായിരിക്കും, അല്ലെങ്കിൽ വിഷ്വൽസ് കാണാനായിരിക്കും. അപ്പം നമുക്ക് നേരെ വിഷ്വൽ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇത് വെച്ച് കഴിഞ്ഞാലുള്ള വ്യൂ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നിരിക്കും വരെ എല്ലാവർക്കും ടാറ്റാ.
വേറെ ഏതു തരം ഹെൽമെറ്റ് ആയിക്കോട്ടെ നിങ്ങളിത് വാങ്ങിച്ചു വെച്ചോ, കുഴപ്പമില്ല. മെയിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഹെൽമെറ്റാണ് ഈ ഇരിക്കുന്നത്, സ്റ്റീൽ വെയ്ഡ് മോട്ടോക്രോസ്. പിന്നെ അതുപോലെ തന്നെ എ ജി വിയിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എ ജി വിയുടെ എഡ്ജ് ഇതുപോലെ സിമിലറാണ്. പിന്നെ ഞാൻ ഈ ഐറ്റം ഇപ്പോൾ ഇതാ വിൽക്കാൻ പോവാണ്. എനിക്കിതിൻ്റെ ഉപയോഗമില്ല, കാരണം എൻ്റെ ഹെൽമെറ്റിൽ ഇത് സൂട്ടല്ല. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡി എം ചെയ്യുക. മോട്ടോക്രോസ് ഹെൽമെറ്റ് വാങ്ങിക്കുന്നവർ കഴിവതും നമ്മുടെ സോളോ വ്ളോഗ്സ് അണ്ണനില്ലേ, അണ്ണൻ്റെ ഒരു മൗണ്ട് ഇരിപ്പുണ്ട്, കഴിവതും അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക.